എല്ലാവർക്കും നമസ്കാരം. കുറച്ചായിട്ട് ഞാൻ വീഡിയോ ചെയ്യാറില്ല, സമയം കിട്ടാറില്ല, ജോലി സംബന്ധമായിട്ട് നല്ല തിരക്കുണ്ട്. അത് കാരണമാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് സമയം കിട്ടാറില്ല, അത് കാരണം വീഡിയോ ചെയ്യാറില്ല. അത് കാരണം തന്നെ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ വളരെ ലോ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, വ്യൂസൊക്കെ വളരെ കുറഞ്ഞ്. അത് ചെന്നാൽ സ്ഥിരമായിട്ട് വീഡിയോ കിട്ടണം, ലൈവായിട്ട് എപ്പോഴും ഉണ്ടാവണം എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് യൂട്യൂബ് ചാനലൊക്കെ അതിനൊക്കെ എന്തെങ്കിലും ഗുണമുണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ മറ്റുള്ള വീഡിയോയിലൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വാട്സപ്പിൽ അവർക്ക് എന്നിൽ നിന്നറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് റിപ്ലൈ മുൻപ് കൊടുത്തിരുന്നു, ഇപ്പം ഇനി അതിനും എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും എൻ്റെ എനിക്ക് മെസ്സേജ് അയക്കുന്നവരൊക്കെ അറിയാൻ വേണ്ടി ഒരു ഒറ്റ വീഡിയോ ആയിട്ട് ഞാനൊരു മറുപടി യൂട്യൂബ് ചാനലിൽ ഇടുന്നു മാത്രമേ ഉള്ളൂ. ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്, പക്ഷെ അതിനൊക്കെ സമയം വേണം. എൻ്റെ ചാനലിൽ പ്രധാനമായിട്ട് യോഗാസനങ്ങളെ കുറിച്ച് കൂടുതലൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ട്. അതുപോലെ പ്രാണായാമത്തിൻ്റെ ചില ഓരോ പേരുകൾ എടുത്ത് പറഞ്ഞിട്ട് അതിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ മെഡിറ്റേഷൻ, അതുപോലെ വിഷ്വലൈസിങ്, ഓരോരുത്തർ പറയുന്ന ഒരു അവരുടെ ആഗ്രഹത്തിന് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള വിഷ്വലൈസിങ് സെറ്റ് ചെയ്തിട്ട് അതിനായിട്ടുള്ള വീഡിയോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഒക്കെ ഇതിനൊക്കെ നല്ല സമയമാണ്, സമയം ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന വിഷയമാണ്. ഇപ്പം ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് ക്ലബ് ഹൗസിലൊക്കെ യോഗയെ നന്നായിട്ട് വിമർശിച്ചിട്ടുള്ള സംസാരം നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അഭിപ്രായത്തിനെ കുറിച്ചാണ് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ നന്നായി ചർച്ചയും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊരു വീഡിയോ ആയിട്ട് പറയാൻ പറഞ്ഞതാണ് ഇന്ന് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. എല്ലാ വിഷയങ്ങളും എല്ലാ ചോദ്യങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ സംശയങ്ങളും എടുത്തിട്ട് നമുക്ക് സംസാരിക്കാനൊന്നും സമയം കിട്ടില്ല. ഇപ്പം എങ്ങനെ നോക്കിയാലും സമയം ഒരുപാടാവും. യൂട്യൂബിലാണെങ്കിൽ 3 മിനിറ്റ്, 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഒക്കെയാണ്, അതിനുള്ളിൽ ഒതുക്കിയിട്ട് വീഡിയോ ചെയ്യണം. അങ്ങനെയൊന്നും എനിക്ക് പറ്റണമില്ല. ഏതെങ്കിലും ഒരു വിഷയം ആയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ അതിനൊരു ക്ലാരിറ്റി കിട്ടില്ല. ഇപ്പം ഞാനൊരു ബുക്ക് നോക്കിയിട്ട് പഠിച്ച് അത് അപ്ലൈ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ആദ്യം യോഗയെക്കുറിച്ച് കേൾക്കുന്നത് മുഴുവൻ ബുക്കിലൂടെ തന്നെയായിരുന്നു. ബുക്കുകളിൽ യോഗ എന്നുള്ള വാക്കുകളുടെ ചെറുപ്പം മുതൽ തന്നെ ബുക്ക് നന്നായി വായിക്കുന്നതുകൊണ്ട് അതിൽ നിന്നെ കണ്ടിട്ട് ഇതെന്താണ് സംഭവം, അത് പഠിക്കണം, അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ പോയതാണ്. അങ്ങനെയാണ് യോഗ വേദാന്ത സെൻറ്ററിലും അതുപോലെ അത്തരം റിലേറ്റഡ് ആയിട്ടുള്ള ആശ്രമങ്ങളിലൊക്കെ പോയിട്ട് ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അത് മനസ്സിലാക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞത് ആ അന്ന് കാലത്തുണ്ടായിരുന്ന നമ്മുടെ ആധികാരികമായിട്ട് പറയുന്ന ഗ്രന്ഥത്തിലൊക്കെ പറയുന്നുള്ള യോഗം, അത് ഇന്ന് നമുക്ക് അഭ്യസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവം തന്നെയാണെന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അതാണ് അതുകൊണ്ടാണ് ഇത്ര വിമർശനവും ചർച്ചയൊക്കെ ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ ക്ലബ് ഹൗസിലൊക്കെ സംസാരിക്കുന്നത് വിമർശകർ പറയുന്നതും ശരിയാണ്, നമ്മൾ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നതും ശരിയാണ്. അപ്പോൾ രണ്ട് ശരികൾ തമ്മിൽ മാത്രമാണ് ഇവിടെ യുദ്ധം നടക്കുന്നത് അല്ലെങ്കിൽ സംവാദമൊക്കെ നടക്കുന്നത്. രണ്ടും ശരിയാണ്. കാരണം നമ്മളൊന്ന് നോക്കിയാൽ മതി, നമ്മുടെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥത്തിൽ പറയുന്ന യോഗം എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തികളുടെ നിരോധനമാണ്. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ യോജിക്കുക എന്നാണ്. ഒരു സബ്ജക്റ്റിൻ്റെ പേര് തന്നെ അതിൻ്റെ അർത്ഥം തന്നെ യോജിക്കുക എന്നാണ്. അത് പിന്നീട് എടുത്ത് കളഞ്ഞു, യോഗം മാറ്റി യോഗയാക്കി. എന്ന് വെച്ചാൽ ഇംഗ്ലീഷുകാരാണ് അല്ലെങ്കിൽ ഫോറിനേഴ്സാണ് ഇതിനെ ഒരു വേറൊരു അതിനൊരു വകഭേദം വരുത്തണ പോലെ വരുത്തിയത്, ഒരു രൂപമാറ്റം വരുത്തിയത് യോഗത്തിന് പുറമേയുള്ള ആളുകളാണ്. അല്ലാതെ ഭാരതത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ആധികാരികമായിട്ട് പതഞ്ജലി യോഗസൂത്രമൊക്കെ അല്ലെങ്കിൽ ഘടയോഗ പ്രദീപികയോ ശിവസംഹിതയിലൊക്കെ പറയുന്ന ആ രീതിയിലുള്ള സാധന രീതികളൊന്നും ഇന്ന് അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അത് തന്നെ നമ്മൾ തെറ്റാണ് അങ്ങനെയൊന്നും അല്ല പറയണത്. ഇനിയിപ്പോൾ
ഞാൻ തന്നെ ഇത് പറയുമ്പോൾ ഞാൻ ഒരു വിമർശകന്റെ ഭാഷയായിട്ട് ആണ് ഇപ്പോഴത്തെ യോഗയുടെ ആചാര്യന്മാരും മാഷ്മാരൊക്കെ അതിനെ കാണാം. കാരണം ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു രീതിയിലല്ല, ഒരു വൈകാരികമായിട്ടുള്ള ഒരു തലത്തിലല്ല ഈ സബ്ജക്റ്റിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും സാധനം ചെയ്യേണ്ടതും. ആദ്യം ഈ സബ്ജക്റ്റ് എന്താണ്, നമുക്ക് യോഗം മാത്രമല്ല പറയുന്നത്, ഇത് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേദാന്തങ്ങളായാലും ഇതിഹാസങ്ങളായാലും ഉപനിഷത്തുകളായാലും എല്ലാം അത് നമ്മളൊരു ഒരു മതത്തിൻ്റെ ഒരു ഒരു അമിതമായിട്ടുള്ളൊരു ഭ്രാന്തമായിട്ടുള്ള ഒരു വൈകാരികമായിട്ടുള്ള രീതിയിലേക്ക് അതിനെ കാണാതെ എന്താണ് അതിലുള്ള യുക്തി, എന്താണ് അത് ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് അതിൽ എന്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, എന്നിട്ട് അത് അപ്ലൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ഞാൻ ഇത് ഈ സബ്ജക്ട് പഠിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് ആ ഒരു അന്നത്തെ ആ ഒരു ഞാൻ പഠിച്ചിരുന്ന രീതി പോലും ഇപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. കാരണം അവിടെ അന്ന് കാട്ടിൽ പോയിട്ടും അല്ലെങ്കിൽ ഗുഹകളിലൊക്കെ പോയിട്ട് ആചാര്യന്മാരുടെ കൂടെ ഒക്കെ താമസിച്ച് ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ ആശ്രമത്തിലൊക്കെ അവിടുത്തെ രീതിയൊക്കെ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള ആ സമ്പ്രദായത്തിൽ ഒരു വലിയ മുണ്ടും ഒരു മുണ്ട് മാത്രം മുകളിലൊക്കെ ഇട്ട് ആ രീതിയിലുള്ള ഒരു ജീവിത രീതിയൊന്നും ഇപ്പൊ നമ്മൾ ഇവിടെ കുടുംബമായിട്ട് ജീവിക്കുന്നു, ഇത് ഒരു ജോലി പോലെയൊക്കെ ആക്കിയിട്ട് ഒരു സർവീസ് പോലെയൊക്കെ ആയിട്ട് നമ്മൾ പ്രവർത്തിച്ചു വരുന്നു. ആ സമയത്ത് ആ രീതി അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് അത് നടക്കണ സംഭവമല്ല, നടക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോ ജീവിക്കുന്ന ആ ഒരു സമയത്ത് അതുപോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിനെങ്ങനെ നമുക്ക് അവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാൻ അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഗുണകരമാക്കി മാറ്റാൻ പറ്റും, അതിൽ ഇതിൽ നിന്ന് എന്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടുള്ളൂ. അല്ലാതെ കുറെ യോഗാസനങ്ങൾ ചെയ്യുന്നത് നല്ല യോഗം, പവർ യോഗ, അങ്ങനെ വിന്യാസ യോഗ, അങ്ങനെ ഒരുപാട് തരത്തിൽ പേരുകളൊക്കെ ഇട്ട് വിളിച്ചത് പുറമേയുള്ള ആളുകൾ വന്നിട്ട് അതിന് പേരിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇതൊന്നും ആധികാരികമായിട്ട് ഒരു ആസനങ്ങളെ കുറിച്ചൊന്നും ഇത്ര വലിയ മഹത്വവൽക്കരിച്ചിട്ടൊന്നും ആസനങ്ങളെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ നമ്മൾ ആദ്യം വേണ്ടത് നമുക്ക് ഈ അറിവാണ്, അറിവാണ് ആദ്യം നേടേണ്ടത്. യോഗം എന്ന് പറഞ്ഞാൽ യോജിക്കുക എന്നാണ് അർത്ഥം അതിൻ്റെ. അപ്പൊ അത് ചിത്തവൃത്തി നിരോധമാണ്, യോഗ ചിത്തവൃത്തികളുടെ നിരോധനമാണ്. അതിലേക്ക് വേണ്ടി ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഫ്ലെക്സിബിലിറ്റി ഇല്ല, നമുക്ക് അടങ്ങി ഒതുങ്ങിയിട്ടൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റി നിലനിർത്തണം, ശരീരത്തിന് ആരോഗ്യകരമായിട്ട് നിലനിർത്താൻ വേണ്ടി വ്യായാമങ്ങൾ പരിശീലിക്കണം. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഈ ആസനാസുകളും സൂര്യ നമസ്കാരം പോലെയുള്ള ഈ ലൂസിങ് എക്സസൈസുകള്, ബ്രീതിങ് എക്സസൈസുകള്, അങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നത്. അല്ലാതെ ഇത് മാത്രമായിട്ടല്ല അതിലത്തെ ഏതെങ്കിലും ഒരു സാധനം ആസനങ്ങൾ മാത്രം എടുത്തിട്ട് അത് ഭയങ്കരമായിട്ട് പവർ യോഗ, വിന്യാസ യോഗ, മറ്റേ യോഗ, അത് യോഗ യോഗ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കുറേ പേരുകൾ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് അതൊരു വലിയൊരു സംഭവമായിട്ട് കൊണ്ട് നടക്കേണ്ട യാതൊരുവിധ കാര്യവും ഇല്ല. അങ്ങനെയൊന്നല്ല അത് ഞാൻ മനസ്സിലാക്കേണ്ടത്. ആദ്യം ഈ സബ്ജക്റ്റ് എന്താണെന്ന് നമ്മൾ പഠിക്കണം. നമുക്ക് പഠിക്കാൻ പറ്റാത്ത ഇതൊരു മഹാസംഭവമായിട്ടുള്ള അങ്ങനത്തെ ഒരു സംഭവം ഒന്നുമല്ല. പക്ഷെ തുടക്കത്തിലൊക്കെ നമ്മൾ വിചാരിക്കാൻ അതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഉപനിഷത്തുകളുണ്ട്, ഒരുപാട് ദർശനങ്ങളുണ്ട്, ഒരുപാട് അതുപോലെ ഇതിഹാസങ്ങളുണ്ട്, വേദങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് ഭാരതീയ ഹിന്ദു ആ ഒരു സമ്പ്രദായത്തിൽ വരികയാണെങ്കിൽ തന്നെ അനേകം ഗ്രന്ഥങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയുള്ളതുകൊണ്ട് തന്നെ ഒരു മുൻവിധിയൊക്കെയാണ് നമുക്കിത് പഠിക്കാനൊന്നും പറ്റില്ല എന്നുള്ളത്. എന്നാൽ ഇത് എല്ലാം നമുക്ക് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഏകദേശം ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ നല്ല രീതിയിൽ അതിനെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ മറ്റുള്ളതെല്ലാം നമുക്ക് ഓടിച്ച് നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും എന്താ ഉദ്ദേശിച്ചേക്കണമെന്നൊക്കെ. ഇപ്പൊ നമുക്ക് ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം പോലും ഇപ്പൊ ഈ ഒരു അട്ടിയിലൊക്കെയാണ് ഭഗവത്ഗീത വന്നിട്ട് അതന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. ഭഗവത്ഗീത തന്നെ ഒരു പാട് പഠിക്കാണ്ട് അതന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണല്ലോ ഇന്നത്തെ ആളുകളൊക്കെ പറയുന്നത്. ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് തന്നെ മഹാഭാരതത്തിലെ ആ യുദ്ധം നടക്കണതിന്റെ ചെറിയൊരു കേപ്പില് അർജുനനോട് കൃഷ്ണൻ പറയുന്ന ഒരു ഭാഗമാണത്. അപ്പോ ആ ഒരു അത്രയാണ് അതിലുള്ളൂ, അത്രയും ചെറിയൊരു ഒരു ചെറിയൊരു സംഭവമാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് തന്നെ. അപ്പോ ഭഗവത്ഗീത പോലും നമുക്കൊന്നും നോക്കാൻ പറ്റുന്നില്ല. അതുപോലെ നാരായണീയം എന്ന് പറയുന്നുണ്ട്, അങ്ങനെ അനേക ഗ്രന്ഥങ്ങളുണ്ടല്ലോ. ഇതെല്ലാം നമുക്ക് വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതിനൊന്നും നമുക്ക്
നമുക്ക് എങ്ങനെ കഴിയും അങ്ങനെ ആ ഒരു ചിന്ത മുൻവിധി സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോ നമ്മളിപ്പോ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം ഏതെങ്കിലും ഒന്ന് ആഴത്തിൽ പഠിക്കുക. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മള് അവനവനെ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് മുഴുവൻ. അവനവന്റെ ഉള്ളിലുള്ള ആഗ്രഹം അതിലെ അതെന്താണെന്ന് നമ്മളിലുള്ള സത്തയെ അറിയാൻ വേണ്ടിയിട്ടുള്ള പല ആചാര്യന്മാരും എഴുതി വെച്ചിട്ടുള്ള പല പല ഗ്രന്ഥങ്ങളാണ്. എല്ലാം ഒന്നാണ് ശരിക്കും അനേകം സത്ത് ബഹുദാവതന്തി എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ആ ഒരേ ഒരു സത്യമുള്ളൂ എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ പറയുന്നില്ലേ, തൂണിലും തുരുമ്പിലൊക്കെ ദൈവമുണ്ട് എന്നൊക്കെ പറയുന്ന. അപ്പൊ അങ്ങനെ എല്ലാവിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു അദൃശ്യമായിട്ടുള്ള ഒരു സത്ത നമ്മുടെ ഉള്ളിലുണ്ട്. അത് ഈ പ്രകൃതി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സമസ്ത ജീവജന്തു ജാലങ്ങളിലും ഉള്ള ആ ഒരു സത്ത തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. മറ്റുള്ള ജീവികളും ജന്തുക്കളും ഉള്ളത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് മനുഷ്യനും. മനുഷ്യനിവിടെ ഒരു പ്രത്യേകത ഒന്നുമില്ലേ, നമ്മളുടെ ഒക്കെ ഒരു ചിന്ത നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ മറ്റുള്ള ഈ പ്രകൃതി മുഴുവൻ ഉണ്ടായിട്ടുള്ളത് എന്നാണ്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് നമ്മളത് കൊണ്ടാണ് നമ്മൾ കോഴിയൊക്കെ നമുക്ക് തിന്നാളതാണ്, പോത്തൊക്കെ നമുക്ക് തിന്നാളതാണ്, പോർക്ക് അങ്ങനെയുള്ള ഇതെല്ലാം ഭക്ഷണം ആയിട്ട് ഉപയോഗിക്കാനാണ് കുറെ സാധനങ്ങൾ നമുക്കുള്ളത്. അല്ലെങ്കിൽ ഈ പ്രകൃതി മുഴുവൻ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അതുപോലെ മണ്ണിലൊക്കെ എത്രയോ ബിൽഡിങ്ങുകൾ കെട്ടി ചിലപ്പോൾ അത് പൊളിക്കണോ പണിയണോ ഇങ്ങനെ തോന്നിയത് നമുക്കിഷ്ടമുള്ള മുഴുവൻ നമ്മൾ തന്നെ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ആ ഒരു രീതിയിലേക്ക് മനുഷ്യന് മാത്രം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഭൂമി എന്നുള്ളൊരു ചിന്തയാണ്. അങ്ങനെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്, അതിർത്തികൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യങ്ങളായിട്ട് അതിനെ നേർത്തിരിക്കുന്നു. ആ ഇന്ത്യയിൽ തന്നെ വ്യത്യസ്ത സംസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നു. അതിനൊക്കെ ഒരു ഒരു അതിനൊക്കെ ഒരു അതിർത്തി നിശ്ചയിക്കുന്നു. ഈ അതിർത്തി നിശ്ചയിച്ച് നമ്മളൊരു 3 സെന്റോ 5 സെന്റോ അല്ലെങ്കിൽ ഒരു 10 സെന്റോ സ്ഥലം മേടിക്കുന്നു. അതിന് ചുറ്റോറും മതിൽ കെട്ടുന്നു, വീട് വയ്ക്കുന്നു, അത് നമ്മുടെ ഭൂമിയാണെന്ന് പറയുന്നു. ഈ ഒരു രീതിയിലേക്കൊക്കെ ഇങ്ങനെ 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 നമുക്ക് വേണ്ടി മാത്രമാണ് ഇതെന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മളിങ്ങനെ ഒതുങ്ങി 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 ഒതുങ്ങിയിട്ട് ആ ഒരു രീതിയിലല്ല ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ തന്നെ അത് ആ ഒരു ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആധികാരികമായിട്ടുള്ള ഓരോ ഗ്രന്ഥങ്ങൾ, അത് ഓരോരുത്തരുടെ ദർശനങ്ങൾക്ക് അനുസരിച്ചും അവരുടെ അനുഭവങ്ങൾക്ക് അനുസരിച്ചും ഒരു ബുക്സുകൾ ഇങ്ങനെ എഴുതണം. നമ്മളേതെങ്കിലും ഒരു ബുക്ക് തന്നെ നമുക്ക് ഒരു പേജ് വായിക്കുമ്പോഴേക്കും ബോറടിക്കണം, അത് എടുത്തു വയ്ക്കണം. ചിലപ്പോൾ ഒരു ബുക്ക് തന്നെ നമ്മൾ വായിച്ചിരുന്ന വർഷങ്ങളെടുത്തിട്ടൊക്കെയാണ്. അപ്പം അത്രയും വർഷം നമ്മൾ ആ ബുക്കിൻ്റെ പിന്നാലെ പോയി. പിന്നെ ആ ചിന്തകൾ ശരിയാണോ, അത് കുറച്ചു കാലം അത് മാത്രമായിട്ട് ഒരു മോട്ടിവേഷൻ കിട്ടും. മോട്ടിവേഷൻ ക്ലാസ്സുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടല്ലോ ഓരോരുത്തരുടെ അനുഭവങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ പിന്നാലെ മാത്രം അങ്ങോട്ട് പോകുന്നു. ആ മറ്റുള്ള ബുക്സുകൾ ഒരുപാട് കാണുന്നു. ഇതെല്ലാം വായിച്ചിട്ട് നമ്മുടെ തലമുറ അപ്പോൾ നമുക്ക് ഏകദേശം ചാവാറാകുമ്പോഴേക്കാണ് ചെറിയൊരു ഐഡിയ ചില ആളുകൾ കിട്ടുന്നത്. അപ്പോൾ ആ കിട്ടുന്ന സമയത്ത് അവൻ പറയുന്നത് ഇതൊന്നും ഫോളോ ചെയ്യേണ്ടതെന്ന് തന്നെയാണ്. ഇപ്പോൾ ജിദൂർഷമൂർത്തിയാണ് ഏറ്റവും വലിയ ഹിന്ദു ഫിലോസഫറായിട്ട് പറയുന്നത്. അദ്ദേഹം അവസാനം ഏറ്റവും വലിയ ഗുരു ആയിട്ട് ലോകത്തിൻ്റെ ഗുരുവായിട്ടൊക്കെ പറയുന്ന അദ്ദേഹം ലാസ്റ്റ് പറയുന്നത് ഞാൻ ഗുരുവല്ലാന്നാണ്. ഞാൻ ഇപ്പോൾ ഏത് നമ്മൾ ദൈവമായിട്ട് കാണുന്ന പല നമ്മൾ സാധാരണ ആളുകളവരെ ദൈവമായിട്ടാണ് കാണുന്നത്. പക്ഷെ അവർ പറയുന്നത് ഞാൻ ദൈവം എന്നല്ലാന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കേൾക്കുന്നില്ല. നിങ്ങൾ ദൈവമല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അനുസരിക്കില്ല, ഞാൻ നിങ്ങളെ ദൈവമായിട്ട് കാണും എന്നുള്ള രീതിയിലൊക്കെ അവിടെ നമുക്കൊരു ആശ്വാസമായിട്ട് കരുതാൻ പറ്റുന്ന ഒരിടാണ് ഈ ദൈവം എന്നുള്ള വാക്കും ഓരോ സങ്കല്പവും. അല്ലാതെ ദൈവം എന്ന് പറയുന്ന ഒരാളവിടെ ഇരുന്നിട്ട് ഇത് മുഴുവൻ ഉണ്ടാക്കാനും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തതാണ്. പല കാര്യങ്ങളും നമ്മൾ സ്വയമായിട്ട് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ യോഗ എന്ന് പറയുന്ന സബ്ജക്റ്റ്. യോഗ ഇപ്പോൾ യോഗം അല്ലെങ്കിൽ ആ ഒരു ചിത്തവൃത്തികളുടെ നിരോധനം എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു യോജിക്കുക നടത്താൻ വരുന്ന ആ യോഗം ഇന്ന് എന്തൊക്കെയാണ് അതിൻ്റെ പേരിൽ ഇങ്ങനെ കാണിച്ചു 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 കൂട്ടുന്നത്. അപ്പോൾ ആ കാണിച്ചു കൂട്ടുന്നത് ശുദ്ധ അസംബന്ധവും ശുദ്ധ വെട്ടിത്തരവും തന്നെയാണ്. യാതൊരു സംശയമില്ല. ആ വെട്ടിത്തരത്തിനെയും ആ അസംബന്ധത്തിനെയാണ് ഈ വിമർശകരാണെന്ന് പറയുന്നവർ എതിർക്കുന്നത്. അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പോൾ ആദ്യം വേണ്ടത് ഈ സബ്ജക്റ്റിൽ വേണ്ട അറിവാണ്. ആ അത് യോഗ എന്നുള്ളത് മാത്രമല്ല, ഈ നമ്മൾ എങ്ങനെ ഇവിടെ ജനിച്ചു, നമ്മളെങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മരണത്തിനെ കുറിച്ചുള്ള അറിവ്, നമ്മുടെ ജീവിതത്തിനെ കുറിച്ചുള്ള അറിവ്, നമ്മൾ ഇവിടെ നിന്ന് വന്ന് ഇവിടേക്ക് പോകുന്നു, അല്ലെങ്കിൽ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, അല്ല അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം. അതുപോലെ നമ്മുടെ ചരിത്രങ്ങൾ പഠിക്കണം. നമ്മളിപ്പോൾ ഒരു ഏറി വന്നൊരു 100 120 വയസ്സ് വരെ
അത്രയും കുറച്ച് കൊല്ലങ്ങൾ ഇവിടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ. നമുക്ക് ഇനിയൊരു ജന്മം, നമ്മളിനി മരിച്ചിട്ട് വേറൊരു ജന്മം വരും, അങ്ങനെ ജന്മം വരും, അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിട്ട് വെറുതെ യാതൊരുവിധ ഒരു യുക്തി ഇല്ലാത്ത കാര്യമാണ് നമ്മളിങ്ങനെ ചിന്തിച്ചിട്ട്. ഇനി ഒരു ജന്മം കിട്ടും, അതിൽ നമ്മൾ അതാവും ഇതാവും എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. നമ്മൾ ജനിച്ച് ഒരു 3 വയസ്സിന് മുൻപുള്ള സമയം പോലും നമുക്ക് ഓർമ്മയില്ല. നമ്മളത് യഥാർത്ഥ സത്യമാണ്. നമ്മൾ പ്രസവിച്ചു കഴിഞ്ഞിട്ട് ഉള്ള ഒരു 3 വയസ്സ് വരെയൊക്കെ ആ ചില കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവും. എന്നിട്ട് ഒരു ആ ഒരു കാലം പോലും നമുക്ക് ഓർമ്മയില്ല, നമ്മളെ കുട്ടിക്കാലം പോലും പൂർണ്ണമായിട്ട് നമുക്ക് ഓർമ്മയില്ല. പിന്നെയാണ് നമ്മൾ കഴിഞ്ഞ ജന്മത്തിനെ കുറിച്ചൊക്കെ എന്തിനാണ് ഓർക്കണത്, അല്ലെങ്കിൽ അവിടെ എന്തുണ്ടായിക്കോട്ടെ, ഉണ്ടായാലും ഇല്ലെങ്കിലും ഇല്ലാണ്ട് എന്നുള്ളതെന്നല്ല നമ്മൾ പറയുന്നത്. ഉണ്ടായാലും ഇല്ലെങ്കിലും വെറുതെ എന്തിനാണ് നമ്മളുടെ ഈ നിമിഷം പാഴാക്കുന്നത്? ഈ നിമിഷത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് ഈ അറിവുകളൊക്കെ. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോഴത്തെ ടെക്നോളജിയും ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് ജീവിക്കാൻ സന്തോഷകരമായിട്ട് നമ്മൾ കുടുംബമായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിനു വേണ്ടിയിട്ട് ഇത്തരം സംഭവങ്ങളെ എങ്ങനെ ഇണക്കിക്കൊണ്ട് നമുക്ക് ഗുണകരമാക്കിയിട്ട് എടുക്കാൻ പറ്റും? നമുക്ക് മാത്രമല്ല നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അത് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത്? കഴിഞ്ഞു പോയതൊന്നും ഇനി ഉണ്ടാവാനും പോകണില്ല. ഏത് നിമിഷമാണ് ഇപ്പോൾ കൊറോണ പോലെ ഉള്ള ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്ന എന്താണ് നാളെ എന്ന് പോലും അറിയാതെ നിൽക്കുന്ന നമ്മൾ വെറുതെ എന്തിനാണ് നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടും അതിൻ്റെ പിന്നാലെ പോയിട്ട് എന്തിനാ സമയം കളയുന്നത്? ഈ പഴയ കാര്യങ്ങളും പഴയ ഈ ഇത്തരം അറിവുകളൊക്കെ ഈ സമയത്ത് നമുക്ക് എങ്ങനെ ഗുണകരമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. അത് 100% യോഗ പോലെയുള്ള വിദ്യയിൽ ഈ സമയത്ത് വളരെ സന്തോഷകരമായിട്ട് ജീവിക്കാൻ വേണ്ട കാര്യങ്ങളുണ്ട്. അത് നിന്ന് എടുക്കുക, അത് ഉപയോഗിക്കുക മാത്രമേ വേണ്ടൂ. അല്ലാതെ തലകുത്തി നിൽക്കാനോ ഒരുപാട് ഫ്ലെക്സിബിലിറ്റിയിൽ നിൽക്കാനോ യോഗ ആസനങ്ങളുടെ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ട് അതിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും കൊടുക്കാണ്ട പരിപാടികളെ ആദ്യം നിർത്തണം. അതിനൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് ഈ മതം പൊട്ടിയിട്ട് ഓടുന്ന ആനയോട് അല്ലെങ്കിൽ ആ ഒരു പോത്തിനോട് എന്തായിക്കോട്ടെ ആ ഒരു മൃഗത്തിനോട് നമ്മൾ ആദ്യം തന്നെ വേഗം നമുക്ക് ഉപദേശിക്കാൻ പറ്റുന്നില്ല. ആദ്യം അവൻ്റെ പിന്നാലെ ഓടിയിട്ട് ഒരു താപ്പ് കിട്ടുമ്പോഴാണ് അവനെ തളയ്ക്കുന്നത്. അതേപോലെ നമ്മൾ ഈ യോഗാസന മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് അതിലേക്ക് ആളുകൾ വന്ന് അവരോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവര് വരണമെങ്കിൽ ഈ മത്സരങ്ങൾ ഉണ്ടെങ്കിലേ വരുള്ളൂ. ഇവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മത്സരങ്ങളും ഈ പരീക്ഷകളും കണ്ട് അതിൽ നിന്ന് ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ സെലക്ട് ചെയ്തിട്ട് വന്നിട്ടുള്ള ആളുകളായതുകൊണ്ട് പെട്ടെന്ന് നമ്മളൊരു കാര്യം പറഞ്ഞാലൊന്നും അവരെ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ മത്സരം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ച് വരുത്തിയിട്ട് ഈ യോഗ എന്ന് പറയുന്നത് മത്സരിക്കാവുന്നല്ല, ഇവിടെ ഫസ്റ്റും സെക്കൻഡും തേർഡോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. അല്ലാതെ യോഗയിലെ ആസനങ്ങളുടെ വേർതിരിച്ചിട്ടുള്ള മത്സരമൊക്കെ പൂർണ്ണമായിട്ടും നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. യോഗ മത്സരിക്കാനുള്ള ഒരു സംഭവമല്ല. അതേപോലെ തന്നെ പല യോഗയുടെ ആളുകളും ഏറ്റവും കൂടുതൽ എനിക്ക് വന്നിട്ടുള്ള മെസ്സേജ് ഇതാണ്, വാക്സിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. യോഗ പരിശീലിക്കുന്നവർ വാക്സിൻ എടുക്കണം. വാക്സിൻ എടുക്കണം, വാക്സിൻ എടുക്കേണ്ടത് ഈ ഒരു സമയത്ത് ആധുനിക ഈ സമയത്തുള്ള ഒരു അറിവാണ്. അത് റിസർച്ച് ചെയ്ത് ഇപ്പോഴത്തെ ഇതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതിനാണ്. വാക്സിൻ എടുക്കണോണ്ട് എന്താ കുഴപ്പം? നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം വിഷങ്ങൾ വന്നു ചേർന്നാലും അത് ശരീരത്തിനെ അറിയാം, അതിനെ ആ രീതിയിൽ അതിനെ നിലനിർത്തേണ്ടത് നിലനിർത്തും ചെയ്യും, പ്രതികരിച്ചതിനെ പുറത്താക്കേണ്ടത് പുറത്താക്കും ചെയ്യും. അപ്പൊ ആ രീതിയിലുള്ളൊരു ജീവിത രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അത്യാവശ്യം വേണ്ട വ്യായാമം, അത്യാവശ്യം നമുക്ക് കഴിക്കേണ്ട ഭക്ഷണം എന്താണെന്നുള്ളൊരു അറിവ് നമുക്ക് ഉണ്ടാവണം. എന്നിട്ട് ആ ഭക്ഷണം നമ്മൾ കഴിക്കണം. അതുപോലെ തന്നെ നമുക്ക് നിർബന്ധമായിട്ട് വിശ്രമം അത്യാവശ്യമുണ്ട്. ആ വിശ്രമമാണ് ധ്യാനം എന്ന് പറയുന്നത്, മനസ്സിൻ്റെ വിശ്രമമാണ്. അത് നമ്മൾ അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്തിരുന്നിട്ട് നമ്മുടെ ചിന്തകളെ നമ്മൾ തന്നെ ഒന്ന് നോക്കിക്കാണണം, ഒന്ന് നിരീക്ഷിക്കണം. എന്തൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ വരുന്ന ഓരോ ചിന്തകൾ, ആ ചിന്തകളിൽ ശരിയായ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഗായത്രി മന്ത്രം ചൊല്ലുന്നത്. ഓം ബ്രൂർ ഭുവ സ്വഹ തത് സദ്വിദൂർ വരേണ്യം ഏ ഭഗവോ ദേവസ്യ ധീമഹി ധിയോ യോനഃ പ്രചോദയാത് എന്നൊക്കെ പറയുന്നത് ശരിയായ സമയത്ത് ശരിയായ ബുദ്ധി എന്നിൽ പ്രചോദിപ്പിക്കണമേ, എന്നിലുള്ള ആ ദൃശ്യമായിട്ടുള്ള ശക്തിയോട് എൻ്റെ ബുദ്ധിയെ ശരിയായ രീതിയിൽ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പ്രചോദിപ്പിച്ചു തരണേ എന്ന് നമ്മൾ എന്നും നമ്മളോട് തന്നെ
ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ മന്ത്രമൊക്കെ ചിട്ട. അപ്പൊ അങ്ങനെയാണ്, അതിനാണ് ഈ മന്ത്രങ്ങളൊക്കെ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ചില ചില സാധനങ്ങൾ നമ്മൾ ഇട്ടുകൊടുക്കില്ല. നമ്മൾ ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റ് ആയിരിക്കും, ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ദുഃഖം അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് വൃത്തിരിച്ച മന്ത്രം ചെല്ലുന്നത്. അങ്ങനെയാണ് ഇതിനൊക്കെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഗായത്രി മന്ത്രോ വൃത്തിരിച്ച മന്ത്രോ പ്രത്യേകിച്ച് ഒരു മതത്തിന്റെ പേരിൽ പറഞ്ഞിട്ട് അതിനെ കുറിച്ച് പ്രത്യേക ചർച്ച പറയുകയാണ് ചെയ്യുന്നത്, ഒരു കാര്യമില്ലാത്ത ചർച്ചയാണത്. കാരണം ഇപ്പൊ യോഗയെ കുറിച്ച് ക്ലബ് ഹൗസിലുള്ള ചർച്ചയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് വാട്സപ്പിലൊക്കെ വന്നിട്ട് കുറേ ദിവസമായിട്ട് അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യാനും പറഞ്ഞത്. ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ട് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതില് ചർച്ച ചെയ്ത ഭാഗം എന്ന് പറയുന്നത് യഥാർത്ഥ യോഗയുമായിട്ട് യാതൊരു വിധ ബന്ധമില്ലാത്തതിനെ കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. ചർച്ച നടക്കുന്നത് ഈ ആസനാസുകളെ കുറിച്ച്, ഈ പവർ യോഗ, അല്ലെങ്കിൽ ഈ ആസ വളഞ്ഞും ഈ മത്സരങ്ങൾ നടത്തുന്നത്, യോഗാസനങ്ങൾ അത് ഇത് എന്നൊക്കെ കൊണ്ട് കുറേ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനൊന്നും അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് വിമർശിക്കുന്നത്. അതൊന്നും ഈ സബ്ജക്റ്റായിട്ട് കണക്ഷൻ ഉള്ളതല്ല. യോഗം ചിത്തവൃത്തി നിരോധം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഓരോന്നും ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിനേക്കണ്ട് അതൊന്നുമല്ല ഇന്ന് പഠിപ്പിക്കുന്നത്. ഇന്ന് പഠിപ്പിക്കുന്നത് വേറെ എന്തൊക്കെയോ ഇപ്പൊ ഫോറിനേഴ്സ് അവിടെ നിന്ന് ഓരോ പേരുകൾ ഇട്ടിട്ട് ഇങ്ങോട്ട് വിടും. ആ പേരുകളിലുള്ള സാധനങ്ങൾ നമ്മളിവിടെ പഠിപ്പിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. യഥാർത്ഥ യോഗയായിട്ടൊന്നും അതൊരു ബന്ധമില്ല. ഇത് തന്നെയാണ് വിമർശിക്കുന്നവർ പറയുന്നത്, യഥാർത്ഥ സത്യമാണ്. അപ്പൊ ഇത് ശരിയും തെറ്റും തമ്മിലുള്ള ചർച്ച ഒന്നല്ല, രണ്ട് ശരികൾ തമ്മിലുള്ള ചർച്ചയാണ്. അതിനത്രയാണ് മനസ്സിലാക്കേണ്ടതുള്ളൂ. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, സമയം കിട്ടുന്നതിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശായിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ചാനലിലൂടെ അറിയിക്കാം. അപ്പം എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം.